ആവിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരായത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകനാണ് അവിടെന്ന് പറയുന്നത്, ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതിയാ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പ്രതിഫലം പറഞ്ഞു തരാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തോതുമെന്ന് തീരുമാനിച്ചവര് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ല മരണം കാണുന്നവരാണ്, ഒരുപാട് പേരുടെ നല്ല നല്ല മരണങ്ങൾ കേൾക്കുന്നവരാ, ഒരുപാട് പേരുടെ നല്ല മരണങ്ങൾ കേൾക്കുന്നവരാണ്. പടച്ചവനെ എത്രയോ പേര് വെള്ളിയാടിച്ച ദിവസം അല്ലാഹുവേ വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്ന മുഖം കണ്ടവരാ, കാഴ്ച കണ്ടവരാ, പടച്ചവനെ എന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിലിരുന്ന് കൊണ്ട് ഉസ്താദ് ഒരായത്തല്ലേ, അല്ലാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തല്ലേ, ഇന്ന് മുതൽ മരിക്കുന്ന ദിവസം വരെ ഞാൻ ഓതും ഉസ്താദ്, എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം ഓതുമെന്ന് തീരുമാനിച്ച മുസ്ലിമേ, നിങ്ങൾ ഇന്ന് മുതൽ ഓതാ തീരുമാനിച്ചോ? നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പറയും ഉസ്താദ്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ മാസത്തിലാ, പെണ്ണേ നിന്റെ ഉപ്പയ്ക്ക് വെള്ളിയാഴ്ച മരണം കിട്ടിയാ, നിനക്കൊന്നും കിട്ടില്ല എന്ന് എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? നമ്മളൊക്കെ പറയാറുണ്ട്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച, ഉമ്മ മരിച്ചത് റമദാൻ 27-ന്. എടാ, നിന്റെ ഉമ്മ റമദാൻ 27-ന് മരിച്ച നിനക്ക് സ്വർഗം കിട്ടുമോ? കിട്ടുമോ? നിങ്ങൾ വെടി കൊണ്ടതുപോലെ ഇരിക്ക പരമനുഷ്യ. നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച വാപ്പായ്ക്ക് സ്വർഗം കിട്ടുമോ? നിനക്ക് കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടൂല. പിന്നെന്തിനാ പറഞ്ഞിട്ട് നടക്കണേ? എടാ, വാപ്പ നല്ല കാര്യം ചെയ്ത് അദ്ദേഹം നല്ലതുപോലെ പോയി, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലാക്കുമാറാകട്ടെ. നീ ആ വാപ്പാടെ മോനാണെങ്കിൽ, വാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിൽ വെള്ളിയാഴ്ച മരിച്ചു കാണിക്ക്, അതാ മോൻ. നീ അങ്ങനെ മരിച്ചു കാണിക്ക്, അതിനു വേണ്ടി പരിശ്രമിക്ക്. അപ്പൊ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കും നീ മരിച്ചതുപോലെ മരിക്കാൻ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനാ മരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും കിടന്ന് ചത്താ പോരാ, മരിക്കുമ്പോ അന്തസ്സോടുകൂടി മരിക്കണം, അതാ മരണം. മരിച്ചു കിടക്കുമ്പോഴും ഇങ്ങനെ മുഖത്ത് നോക്കണം, ഇതെന്താ അല്ലാ ഈ മരണം. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ശത്രുക്കൾ വീടിനകത്ത് കയറി വന്ന്, കൈവെട്ടി മാറ്റി ശരീരം മുഴുവനും വെട്ടി നുറുക്കി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ഷഹീദായെ. പക്ഷെ ഉസ്മാന് തങ്ങൾ മരിച്ചെന്ന് കേട്ടപ്പോ ഒരു ശത്രു കാണാൻ വന്ന് മുഖത്തിട്ടിരുന്ന തുണി അങ്ങോട്ട് ഉയർത്തിയിട്ട് മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാന്ന് പറഞ്ഞിട്ടാ തല്ലിയെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ശരീരം മുഴുവനും വെട്ടുകൊണ്ട് ഷഹീദായി മരിച്ചു കിടക്കുമ്പോ ഒരു ശത്രു വന്നിട്ട് മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തിയപ്പോഴും ഉസ്മാന് തങ്ങളുടെ ആ മുഖത്തെ ചിരി കണ്ടിട്ട് അവൻ തല്ലി, മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോട്, അതാ മരണം, അതാ മരണം. മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ കയറ്റിയിട്ട് തൂക്കിയാ കൊന്നേ, നാക്കിങ്ങനെ കടിച്ചു പിടിച്ചിട്ടല്ല കടന്നേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ അന്ന് ശത്രുപക്ഷത്ത് നിന്ന ഒരു സഹാബി മുസ്ലിമായിട്ട് പറയാ, അന്ന് ഞാൻ മുസ്ലിമായത് ഹുബൈബിന്റെ ചിരി കണ്ടട്ട. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോഴും ആ ഹുബൈബ് ചിരിക്കുന്നത് കണ്ടട്ട ഞാൻ മുസ്ലിമായെ, അതാ മരണം. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിനെ നിങ്ങൾ നെഞ്ചത്ത് വെച്ചാൽ വെറുതെ ആവില്ല നിങ്ങൾക്ക്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ സ്നേഹിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ, ആ ഖുർആനിന് നിങ്ങൾ എല്ലാം ഓതിയില്ലെങ്കിലും ഒരായത്തെങ്കിലും ഓതാ നിങ്ങൾ തയ്യാറായ, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണമാ, ഈമാനുള്ള മരണമാ.
നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാ, നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാണ്. പടച്ചവനെ തന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം പോലും വീടിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കുമ്പോ അല്ലാഹുവെ ഉളുവെടുത്ത് കുളിച്ചൊരുങ്ങിയിട്ട് രണ്ടര കാറ്റ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ വീടിന്റെ വാതിൽ എത്തിയിട്ടിട്ട് വീടിനകത്ത് കയറി വന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാന് തങ്ങളെ വെട്ടുന്നത്. അല്ലാഹ് ഉസ്മാന് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ മുകളിൽ പെങ്ങളെ പഠിക്കണം പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? വീടിനകത്തിരുന്ന മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഖുർആൻ ഓതേണ്ട സമയത്ത് സീരിയലിലെ പെണ്ണിന്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് കൂടെ കരയുന്ന ഉമ്മ, നിനക്കത് മനസ്സിലാകില്ല പെങ്ങള്. പ്രായം ചെന്ന മുടി നരച്ച ഉമ്മമാര് മഗരിബുമില്ല ഇശായുമില്ല, പടച്ചവനെ ടിവിയും കണ്ടുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ട് കരയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്കൊരുപാട് മഹതിമാരുടെ ചരിത്രം അറിയുമല്ലോ. നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ, ഇന്ന് വരെ ആരാണ് നഫീസ എന്ന് നീ പഠിച്ചിട്ടുണ്ടോ? നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ആഗ്രഹങ്ങളുള്ള നിന്നെ പോലെ പച്ചയിറച്ചി ഉണ്ടായിരുന്ന പെണ്ണാണ് നഫീസ. നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ആരായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തക്കാസർ ഓതിയിട്ട് അതാ പ്രഭാഷണം നടത്തുന്ന മനുഷ്യൻ അവിടെ ഇരുന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്ന് വരെ സീരിയൽ കണ്ടിട്ട് കരയുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് ബോധം കേട്ടിട്ട് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? നിനക്കതിന്റെ വിലയറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. സ്വഹാബ സൂറത്തു തക്കാസുറോദ് സഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബോധാൻ പറയുമ്പോ സ്വഹാബി അവിടെ ഇരുന്ന് കൊണ്ട് ബോധുകയാട് അല്ലാന്റെ റസൂല് കരയുകയാ, അല്ലാന്റെ റസൂല് കരയുകയാ. പടച്ചവനെ സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബ നിങ്ങളാരും കരയാത്തതെന്താ? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാന്റെ റസൂല് പറഞ്ഞ് രണ്ടാമത് മോദാർ സ്വഹാബികൾ ഓതാൻ തുടങ്ങി, റസൂലുള്ള കരയാൻ തുടങ്ങി, കൂടെ ചിലരൊക്കെ കരയാൻ തുടങ്ങി. ഓതിക്കഴിഞ്ഞപ്പോ ചോദിച്ചു, കരയാത്തവരോട് നിങ്ങൾ കരയാത്തതെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ കരച്ചല് വരുന്നില്ലേ, കരച്ചല് വരുന്നില്ലേ, കരയുന്നവരെ പോലെ അഭിനയിക്ക് സഹാബ. അല്ലാഹു മുത്തക്കാസുർ എന്ന് പറയുന്ന പത്തായത്തുള്ള ഈ ഒരു സൂറത്തുണ്ടല്ലോ, ഇതോതുമ്പോ കരയണം ചെറുപ്പക്കാരാ, ഇതോതുമ്പോ കരയണമടാ. കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ അല്ലാന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ. വെറുതെയാകില്ല ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്തു തക്കാസുറോതുന്ന സമയത്ത് കരഞ്ഞ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ളവര് മരണമാണ്. ഇരിക്കുന്ന പത്ത് മക്കളുണ്ടല്ലോ ചെറിയ പ്രായത്തിൽ പടച്ചവര്, 10-12 വയസ്സിന്റെ ഇടയില് പ്രായമുള്ള ഈ മക്കള് മാതാപിതാക്കളുടെ കൂടെ വീടിനകത്ത് കളിച്ചു ചിരിച്ച് നടക്കേണ്ട പ്രായം
സമയമാണ്. ഈ പൊന്നുമക്കളെല്ലാം വിട്ടിട്ട് പടച്ചവനെ ഖുർആൻ പഠിക്കാമെന്ന് കിടക്കുന്നത് വെറുതെയല്ല. ഇരിക്കുന്ന മക്കളൊക്കെ മരിക്കുമ്പോ സ്വർഗത്തിന്റെ വീട് കാണുകയാണ്. അള്ളാഹു നാളെ അവന് സ്വർഗത്തിൽ കൊടുക്കുന്ന ഇരിപ്പിടമുണ്ടല്ലോ, അവന്റെ വീടുണ്ടല്ലോ, അത് കണ്ടെത്താ മരിക്കുന്നത്, അത് കണ്ടെത്താ മരിക്കുന്നത്. ഈ മക്കളുടെ മുഖത്ത് നോക്കുന്നവന് കൊതിക്കുകയാ, ഇതെന്ത് മരണമാണല്ലോ. ഇവൻ ഉറങ്ങുകയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു പുഞ്ചിരിയാ അല്ലാ. മയ്യത്ത് കണ്ടിട്ടിറങ്ങി പോകുന്നവര് പറയുകയാ, ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പം നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞവൻ, നിന്നെ കളിയാക്കിയവൻ, നിന്നെ പരിഹസിച്ചവൻ, നിന്നെ നാണം കെടുത്തിയവൻ, നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവൻ, എടാ ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമല്ലോ, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. നാട്ടുകാർ മുഴുവനും നിന്നെ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും പോകുന്നത് കാണുമ്പോ ഇവനും വിചാരിക്കും, ഞാൻ പോകാതിരുന്ന ആ നാട്ടുകാരെന്ത് വിചാരിക്കും. അങ്ങനെ അവനും വരികയാണ്. അവസാനം വീടിന്റെ അകത്ത് ക്യൂ നിന്ന് കയറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തിയിട്ട് അവൻ നിന്റെ മുഖത്ത് നോക്കുന്നു, അല്ലാ എന്തൊരു മരണമാ അല്ലാ, എന്തൊരു മരണമാ അല്ലാ. ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പോ നിന്നെ കുറ്റം പറഞ്ഞവർ ഇറങ്ങിപ്പോയപ്പോ പറഞ്ഞത് എന്തെന്നറിയോ, ഇറങ്ങിപ്പോയപ്പോ ജനങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയോ, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മരണം വേണോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളെ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് കൊണ്ടുവച്ച അള്ളാഹുവേ, മണ്ണിന് മണ്ണ് തിന്നൂലല്ലോ, പുഴുക്കള് തിന്നൂലല്ലോ, കബറടക്കിയത് പോലെ കിയാമത്ത് നാള് വരെ കിടക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഖുർആൻ പഠിക്കുന്നവർ കള്ള കൊടുക്കുന്ന പ്രതിഫലമാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. പടച്ചവനെ 30-ാമത്തെ വയസ്സിലെ മുസ്ലിമായി 36-ാമത്തെയോ 38-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. കുറച്ച കാലമേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ഈ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. എടാ ചെറുപ്പക്കാരാ, കയ്യിലെണ്ണാവുന്ന വർഷക്കാലം മുസ്ലിമായി ജീവിച്ച ഒരു സ്വഹാബി മരിച്ചപ്പോ ഈ പ്രപഞ്ചം മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും അവിടെ നിന്ന് വിറയ്ക്കുകയാണ്. പടച്ചവനെ, എല്ലാവരും കരയുകയാ, എല്ലാവരും കരയുകയാ. സഅദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, വല്ലാത്ത പുഞ്ചിരിയാ. കാണുന്നവർ കൊതിക്കുകയാ, കാണുന്നവർ കണ്ണെടുക്കാതെ നോക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം അങ്ങനെയായിരുന്നു, വല്ലാത്ത ഒരു മരണമായിരുന്നു, ജനങ്ങൾക്ക് കൊതി തോന്നുന്ന ഒരു മരണമായിരുന്നു. പടച്ചുറപ്പേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് 3 ഗസ്തം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവിടെ നിന്ന് തന്റെ ജനാസ മയ്യത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ടിലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് തള്ളവിരല് കുത്തിയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തള്ളവിരല് കുത്തിയിട്ട് നടക്കുകയാണ്. പടച്ചവനെ, ജനാസ ചുമന്ന സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, എന്തിനാ നബിയേ തള്ളവിരല് കുത്തിയിട്ട് നടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് തള്ളവിരല് കുത്തിയിട്ട് നടക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, എനിക്ക് സ്ഥലമില്ല സ്വഹാബ,
കാലുകുത്താൻ എനിക്ക് സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു, ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. തിരക്ക് കാരണം എനിക്ക് സ്ഥലം കിട്ടുന്നില്ല. ജനാസ ചുമന്നു കൊണ്ടുപോകാൻ അല്ലാഹുവേ മയ്യത്തിന് ഭാരമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? ചുമന്നത് മലക്കുകളാണ് സഹാബ. ആ സ്വഹാബിയുടെ ജനാസ ചുമന്നത് മലക്കുകളാണ്. പടച്ചവനെ പ്രവാചകനെ പടന്ന് തള്ളപിരള കുത്തികെട്ട് നടന്നു പോയെന്ന് ചരിത്രം പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്കൂ. സഹദ് റളിയല്ലാഹു തആല പിന്നെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുടിക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമാ, മണ്ണിന് പോലെ സുഗന്ധമാ. അല്ലാഹുവേ, ഖബർ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബറിന്റെ പണിയൊക്കെ പൂർത്തിയായി, അവസാനം മണ്ണ് തുടയ്ക്കുകയാണ്, ഖബറിന്റെ ഏറ്റവും അടിത്തട്ടില്ലെന്ന് മണ്ണ് തുടയ്ക്കുകയാ. സുഗന്ധം കേട്ടപ്പോ, സുഗന്ധം അടിക്കുന്നത് ശ്വസിച്ചപ്പോ, ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാ. അല്ലാഹുവേ, ഖബറടക്കി എല്ലാവരും പിരിഞ്ഞു പോയി. ഈ ഖബറ് കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ സയ്യിദ് റളിയല്ലാഹു തആല അർഗുവിന്റെ ഖബറ് കുടിക്കുമ്പോ കബറിനകത്ത് നിന്ന് വാരിയ മണ്ണുണ്ടല്ലോ, വീടിനകത്ത് മുഴുവനും സുഗന്ധമാ, വീടിനകത്ത് മുഴുവനും സുഗന്ധമാ. അല്ലാഹുവേ, അതാ ചരിത്രം പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അർഹുവര് ഈ കബറ് മടി, ആ കബറ് കുടിച്ച മനുഷ്യനപടന്ന് സ്വപ്നം കാണുകയാ, അവിടുന്ന് കബറ് കുടിച്ച മനുഷ്യനപടന്ന് സ്വപ്നം കാണുകയാ. അവിടുന്ന് ചോദിച്ചു, സയ്യിദേ നീ മരിച്ചപ്പോ അല്ലാന്റെ അറസ് കുലുങ്ങിയല്ലോ, നീ എല്ലാവരും കരയുന്ന ദിവസം ചിരിച്ചല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ സയ്യിദേ, നിന്റെ ജനാസ ചുമന്നത് മലക്കുകളാണല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് പോലും നടക്കാൻ സ്ഥലം കിട്ടിയില്ലല്ലോ. അവിടന്ന് പോയിക്കുന്നു സയ്യിദേ, ഖബറിലെ മണ്ണിനു പോലെ സുഗന്ധമാ, ഖബറിലെ മണ്ണിനു പോലെ സുഗന്ധമാ. എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് ഈ പ്രതിഫലം നേടിയത്? എങ്ങനെയാണ്, എന്ത് ചെയ്തിട്ടാ സയ്യിദേ ഈ പ്രതിഫലം നീ നേടിയത്? മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ആ ഖബർ കുടിച്ച മനുഷ്യനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ അല്ലാന്റെ വിശുദ്ധ ഖുർആൻ ഓതിയതിന് റബ്ബനിക്ക് തന്നതാ. ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തതിന് എനിക്ക് റബ്ബ് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, വാപ്പാ വെറുതെയാകില്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് ഈ ആയത്ത് നിങ്ങൾ ഓതിയാ ഒരു നഷ്ടവുമില്ല, ലാഭമല്ലാതെ ഒരു നഷ്ടവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകനപടെന്ന് പറഞ്ഞല്ലോ, സൂറത്തു തക്കാസിറോത്, സൂറത്തു തക്കാസിറോത്, പെങ്ങളെ കരമോളെ സീരിയൽ കണ്ടിട്ട് കരഞ്ഞാ നീ നരകത്തില. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് അല്ലാഹുക്ക് മുത്തക്കാസുറെന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോ കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി, കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി, അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോൾ അല്ലാന്റെ അർശു കുലുങ്ങി. ആ സഹാബി ചിരിച്ചു, കണ്ടവർ മുഴുവനും അവിടുത്തെ മരണം കണ്ട് കൊതിച്ചു. അങ്ങനെ മരിക്കാൻ ജനാസ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് ചുമന്നവർ പറഞ്ഞു ഭാരമില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവിരള് കുത്തിയിട്ട നടന്നുപോയെ, കബറ് കുടിച്ച മനുഷ്യൻ നോക്കുമ്പോൾ മണ്ണിന് സുഗന്ധം, ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അത് കസ്തൂരിയുടെ വാസന. അവസാനം സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു, സയ്യിദേ ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെ? ഞാൻ അല്ലാഹുടെ ഖുർആൻ ഓതിയിട്ട് വാങ്ങിയതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ്. കാശ് കൊടുക്കണ്ടല്ലോ. എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തെങ്കിലും കണ്ടോത് കാണാതെ ഓതണ്ട. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നിന്റെ വീടിനകത്ത് വെച്ചിരിക്കുന്ന ഖുർആൻ തുറന്നോത് എടുത്താൽ ആ ഖുർആനിൻ്റെ ദുആ കിട്ടും. ഇല്ലെങ്കിൽ ആ ഖുർആൻ കരയും, അവസാനം നിന്റെ വീട് തന്നെ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഒതിക്കൂടെ, അതിനും കാശ് വേണോ? ഉറക്ക ഇൻഷാ അല്ലാ പറ. അള്ളാഹുവേ, ഈ സദസ്സിലിരുന്നു കൊണ്ട് ആര് ഉറക്ക ഇൻഷാ അല്ലാ പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാ പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇനി പറ ഇൻഷാ അല്ലാ പോരാ. കറക്റ്റ് 11 മണി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ടൈം ടു ടൈം എന്നല്ലേ, കറക്റ്റ് 11 മണി ഇതാണ്. അൽഹംദുലില്ലാ, ഇതല്ലേ സമയം കറക്റ്റായി. ഇൻഷാ അല്ലാ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞു തരട്ടെ, ഓതൂല്ലേ? ഏതായത്താ ഖുർആനിൽ അത്രയ്ക്കും മഹത്വമുള്ള ആയത്ത് ഏതാ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ആയത്ത് ഓതുന്നവന് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സമേ ഉള്ളൂ. അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒറ്റ തടസ്സമേ ഉള്ളൂ. അൻ ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു തആല ഇവിടെ പറയുന്ന ഒറ്റ തടസ്സം, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. മരിക്കാതെ പോകാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിൽ പോകണം, മരിക്കണം. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റൂല. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അപ്പൊ നിന്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലാകെ ഉള്ള മറ എന്താ? മരിക്കണം, പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയ തോതണം, മരിക്കണം, സ്വർഗത്തിൽ പൊക്കോണം. അവിടെ വെച്ച് കണ്ട നമ്മളെ തിരിച്ചറിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഓതിക്കൂടെ? ഏതായത്ത്? ആയത്തിൽ കുറിസി. ഏതായത്ത്? ഏതായത്ത്? ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളു من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. الله إيمان لكم أراغت إذا هذا نريت الله أرينا وركونا كيبوكيك أبو إذن أنما پڑيچو. ഇനി ഇത് ചെയ്തില്ലെങ്കിൽ അതിനടി വേറെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു നന്മ പഠിച്ചല്ലോ, ഈ ആയത്ത് നിനക്കറിയാം. ഈ ആയത്ത് ഓതിയാ കിട്ടണ പ്രതിഫലവും നീ പഠിച്ചു. ഇന്നു മുതൽ ഇത് ഓതിയില്ലെങ്കിൽ അതിന് വേറെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. വേലി കടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടെന്ന് പറയത്തില്ലേ, അതാ ഇപ്പം ചെയ്തേ. അതുകൊണ്ട് ഇന്നു മുതൽ മരിക്കണ കാലം വരെ 5 വക്കത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരായത്തിൽ കുറിച്ച് ഓതിക്കും. ഇല്ലേ ഉസ്താദെ, വീട്ടിൽ ഷെയ്ത്താൻ കയറി എന്ന് പറയത്തില്ലേ? ഉസ്താദെ, വീട്ടിൽ എന്തോ ഷെയ്ത്താൻ്റെ ഉപദ്രവം ഉണ്ട് ഉസ്താദെ, ഇത് വീട്ടിൽ ഓതണം. ഉസ്താദെ, വീട്ടിൽ എന്തോ ഷെയ്ത്താൻ്റെ ഉപദ്രവം ഉണ്ട് ഉസ്താദെ, പൈസ ചെലവൊന്നുമില്ല, ഈ ആയത്തോതിയ പോരെ, ഷെയ്ത്താൻ ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ആയത്തോതിയാ മതി. നിങ്ങൾ ഇന്ന് വഴുത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഈ ആയത്തിൽ കുറിച്ച് നിങ്ങളുടെ വീടിൻ്റെ വാതിലിൽ നിന്ന് ഓതിയ, ആ വീടിനകത്ത് കൂടിയിരിക്കണ ഷെയ്ത്താൻ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഇറക്കി വിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടുവോ? അതെങ്ങനെ ഉസ്താദെ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും വലിയ ബന്ധമല്ലേ? ഓനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനം കിട്ടുമോ? ഷെയ്ത്താനും ഞാനും തമ്മിൽ അതാണ്. ചിലർ ഈ ജംറയിൽ പോയി കല്ലെറിയുക, ആരെ എറിയണ ഷെയ്ത്താനെ? ജംറയിൽ പോയി കല്ല് പറക്കി എറിയുമ്പോൾ ഷെയ്ത്താൻ ചോദിക്കുക, അളിയ നീ എന്നെ എറിയുന്നോടാ? നമ്മൾ തമ്മിൽ ഇത് വേണമെന്ന്. അതുപോലെ നിങ്ങൾ വീട്ടിൽ പോയി ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ ഇബ്ലീസ് ഇറങ്ങിപ്പോകും അല്ലേ? അപ്പൊ പിന്നെ അവനെ ഇറക്കി വിടാൻ നമ്മൾ പലർക്കും മനസ്സും ഇല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാരാ പറഞ്ഞെന്നറിയ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കുറച്ചു സാധനത്തിന് കാവൽ നിർത്തി. രാത്രി നോക്കുമ്പോൾ ഒരാൾ തലയിൽ കൂടെ തുണിയിട്ടിട്ട് ചാക്ക് നിറയ്ക്കാം. അഫാൻ വേണ്ടപ്പോ
ചാക്കിനകത്ത് നിറയ്ക്കുന്നു. അബു ഹുറൈറ റളിയല്ലാഹു തആലാഹു പിടിച്ചു, വാ നബിയുടെ മുന്നിൽ പോകാം, കള്ളം വട കള്ള അതിനെ ഞാൻ കൊണ്ടുപോകുമ്പാ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അബു ഹുറൈറ പട്ടിണിയ, ദാരിദ്ര്യമാ, അതുകൊണ്ട് വന്നെടുത്തതാ. അപ്പൊ സങ്കടം പറഞ്ഞപ്പോ അബു ഹുറൈറ തങ്ങൾ പാവപ്പെട്ടവനാ, പൊക്കോളാൻ പറഞ്ഞു, എല്ലാം ഇവിടെ ഇട്ടിട്ട് പോടാന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ദിവസം രാത്രി നോക്കുമ്പോ വീണ്ടും വരണ്, അന്നും പിടിച്ചു. പറഞ്ഞു, എൻ്റെ ഭാര്യയും മക്കളും വിശന്ന് കിടന്ന് കരയുന്ന, സങ്കടം കൊണ്ട് വന്നത് അബു ഹുറൈറ, എന്നെ കൊണ്ടുപോരുത്. അപ്പോഴും പറഞ്ഞു ഇട്ടിട്ട് പോകാൻ. മൂന്നാമത്തെ ദിവസം ഓം വന്ന്, അപ്പൊ പിടിച്ചു, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, വാ നബീൻ എടുക്ക പോകാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അബു ഹുറൈറ നീ എന്തായാലും എന്നെ വിടില്ല എന്നറിയാം. അപ്പൊ അബു ഹുറൈറ തങ്ങളോട്, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം, ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തരാം, ഇത് ഓതിയാ മതി, ഷെയ്ത്താന്റെ ഷെറു മാറും, ഷെയ്ത്താന്റെ ശല്യം മാറും, ഞാൻ നിനക്കൊരു ആയത്ത് പറഞ്ഞുതരാം. ഇൽമെന്ന് കേട്ട അബു ഹുറൈറ തങ്ങൾക്ക് വലിയ ആർത്തിയ. ഇപ്പൊ എന്താന്ന് ചോദിച്ചു, പറഞ്ഞു കൊടുത്ത് വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബു ഹുറൈറ കള്ളനെ വെറുതെ വിട്ടുവില്ലേ? നബിയെ ആദ്യത്തെ രണ്ട് ദിവസം ഓന്റെ കരച്ചിലും നിലവിളിയും കേട്ടിട്ടാ വിട്ടെ, പക്ഷെ മൂന്നാമത് ഞാൻ കൊണ്ടുവരാന്ന് തീരുമാനിച്ചത്, പക്ഷെ എനിക്ക് ഓനൊരു ഇൽമു പറഞ്ഞു തന്നു. ഇപ്പൊ എന്താ ഷെയ്ത്താനെ വരട്ടാൻ, ഷെയ്ത്താനെ ഷെയ്ത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓം ഓം പറഞ്ഞത്, ഓം കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യാന്നാ പറഞ്ഞെ, ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ. എന്താ പറഞ്ഞെന്ന്, നബി ആയത്തിൽ കുറിച്ച് ഓതിയാൽ ഇബിലീസിന്റെ ഷെറു മാറൂ എന്നവ എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അവൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല, അറിയില്ല നബിയെ, അത് ഇബിലീസ് ആയിരുന്നു എന്ന് നബിയിൻ റസൂലുള്ളാഹി. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്ത ആരാ? ഇബിലീസ് തന്നെയാ തന്നെ പൂട്ടാനുള്ള വഴി പറഞ്ഞു തന്നിരിക്കണേ. അപ്പൊ എന്ത് ചെയ്യാ, ഇന്ന് വീട്ടിൽ ചെന്ന് ആയത്തിൽ കുറിച്ച് ഓതുക, വീടിനകത്ത് കൂടിയിരിക്കണ ആ ശൈത്താൻ ഇറങ്ങിപ്പോകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം മുതൽ, ഇന്ന് ഓതി, നാളെ മുതൽ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ആയത്തിൽ കുറിസി പാരായണം ചെയ്യുക. അള്ളാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മദ്രസ നമ്മളെല്ലാവരും എവിടെ നിന്നാണ് പഠിച്ചത്? ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പം പഠിച്ചവരല്ല. നമ്മൾ മദ്രസയിൽ പോയിട്ട് ഫാത്തിഹ പഠിച്ചു, സൂറത്ത് പഠിച്ചു, നിസ്കരിക്കാൻ പഠിച്ചു, അൽഹംദുലില്ലാ ഖുർആൻ ഓതാൻ പഠിച്ചു, മയ്യത്ത് നിസ്കരിക്കാൻ പഠിച്ചു, മയ്യത്ത് കുളിപ്പിക്കാൻ പഠിച്ചു, നിസ്കാരത്തിൻ്റെ ഫറളും ഷറുത്തും പഠിച്ചു. ഇതൊക്കെ ഇവിടുന്ന പഠിച്ചേ മദ്രസയിൽ നിന്ന്. മദ്രസയിൽ നിന്ന് പഠിച്ചപ്പോൾ കിട്ടിയ ഒരു അറിവ് ലോകത്ത് വേറെ എവിടെ പോയാലും കിട്ടൂല. അതിന് എത്ര കൊല്ലം പഠിച്ചാലും, അല്ലെങ്കിൽ ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കുക. അപ്പം നമ്മൾ മദ്രസയിൽ നിന്നാണ് അറിവ് പഠിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിലെ മദ്രസ അൽഹംദുലില്ലാ അത് രണ്ട് നിലയായി, ഇനി അത് മൂന്നാമത്തെ നില കൂടെ പണിത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു വലിയ സൗകര്യമാവും. അത് സംഘാടകരുടെ ഒരു ആഗ്രഹമാണ്. അതിപ്പോൾ ഇന്നോ നാളെയോ ചെയ്യണമെന്നല്ല, താമസം ഉണ്ടല്ലോ അല്ലേ? ആ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടാ. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസ നമ്മൾ മനസ്സിലാക്കിക്ക സഹോദര. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാനില്ല. പള്ളിക്കും മദ്രസകൾക്കും പാവങ്ങൾക്കും ചോദിച്ചാൽ ഇല്ല, ലോക്ക്ഡൗണ്, കൊറോണ ഇതൊക്കെ, ബാക്കിയുള്ളതിനൊക്കെ പൈസ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ നമുക്ക് വലിയ മടിയാണ്. വന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കും, നിങ്ങൾ നോക്കിക്ക് ഈ അടുത്ത് മൊബൈലിൽ അള്ളാഹുവേ അങ്ങ് കാസർഗോഡെങ്ങാണ്ട് ഒരുത്തൻ കല്യാണത്തിൻ്റെ വീഡിയോ കണ്ടോ, സങ്കടം തോന്നുകയാണ്. ഇതാ നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ, എത്ര പൈസ ചിലവാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, എപ്പോഴെവിടെ വെച്ചാൽ മരണം വരുന്നത് എന്നറിയില്ല. ഈ ഇരിക്കണ ഞാൻ നേരം വെളുപ്പിക്കും, എടാ ഈ ഇരിക്കണ നമ്മൾ ഇവിടെ നിന്ന് വീടെത്തുമെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയൂല്ല. അള്ളാഹു ദീർഘായുസ് തരുമാറാകട്ടെ. എപ്പോഴെവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എപ്പം വേണമെങ്കിലും മരണം വരാം. ആ മരണം വരുമ്പോ അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താ? ഇന്ന് ചോദിക്കുമ്പോ ആർക്കും ഇല്ല, സ്വർണം താന്ന് പറഞ്ഞാൽ ഊരി തരൂല, പൈസ ചോദിച്ചാൽ തരൂല. എന്നാൽ നീ മരിക്കുന്ന സമയം, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഖുർആൻ പറയുകയാ, മരണം നിന്റെ കണ്ണിൻ്റെ മുന്നിൽ വരുമ്പോൾ നീ യാചിക്കും. അപ്പം അസ്രായീൽ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ യാചിക്കണേ, എന്തിനാടാ ഇങ്ങനെ എന്നെ, എനിക്കല്പസമയം എന്ന് പറഞ്ഞ് തെണ്ടുന്നല്ലോ. നിസ്കരിക്കാനാണോ? അല്ല. ഖുർആൻ ഓതാനാണോ? അല്ല. പൊരുത്തം ചോദിക്കാനാണോ? അല്ല. യാത്ര പറയാനാണോ? അല്ല. പിന്നെന്തിനാടാ നീ തെണ്ടണേ? നിസ്കരിക്കാനും ഖുർആൻ ഓതാനും യാത്ര പറയാനും പൊരുത്തം ചോദിക്കാനും അല്ലെങ്കിൽ നീ തെണ്ടുന്നത് എന്തിനാ? പറയണെന്തെന്നറിയുമോ? ഖുർആനാ പറഞ്ഞത് ഫ അസ്വദ്ദഖ, എനിക്കൊന്ന് ഇത്തിരി സദക്ക കൊടുക്കണം.
എൻ്റെ അടുത്ത് കിടക്കുന്ന എൻ്റെ ഭാര്യയോടൊന്ന് പറയണം, അമിന അലമാരിക്കകത്ത് ഒരുത്തനും കൊടുക്കാതെ ലക്ഷങ്ങൾ വെച്ചിട്ടുണ്ട്, അതിലൊരു 10 രൂപ എടുത്ത് പള്ളി കൊടുക്കണേന്നൊന്ന് പറയാനാ, സമയം തരുവോ? ഇല്ലടാ, ഇനി നിനക്ക് ചാൻസ് ഇല്ല, ഇനി നിനക്കല്ല തരത്തില്ല. കാരണം നിനക്ക് ഇതിനൊരുപാട് അവസരം അള്ളാഹു തന്നു മനുഷ്യ. എന്നിട്ടാ നീ പറയുന്നത് ഫഅകുമ്മിന സ്വാലിഹീൻ, നന്മ ചെയ്യാൻ സമയം താന്നു. അതാണ് സദക്ക. അതിൻ്റെ വില മരിക്കുന്ന സമയത്ത് അള്ളാഹു കാണിച്ചു തരും. ഇന്ന് നിങ്ങൾ ഈ മദ്രസയ്ക്ക് ഒരു ചാക്ക് സിമെന്റ് വാങ്ങിക്കൊടുത്ത, നിങ്ങളൊരു കല്ല് വാങ്ങിക്കൊടുത്ത, അതിൻ്റെ പ്രതിഫലം ഇന്ന് കിട്ടിയില്ലെങ്കിലും നാളെ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ നിന്റെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരും, വഅബുഷിറൂബിൽ ജന്ന. ഇതാ പ്രതിഫലം. മരിച്ചപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും മരിച്ചു കിടന്നപ്പോൾ ചിരിച്ചത് കോമഡി കേട്ടിട്ടല്ല. എടാ, കോഴി അറുത്തിടുന്നത് ഞാനും നിങ്ങളും കാണും. ആ കോഴി ഇങ്ങനെ കിടന്നിട്ട് കയ്യും കാലും തലയിട്ട് അടിക്കണത് മരണവേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണില്ല. അപ്പം അത്രയും കഠിനമായ മരണവേദന, ആ വേദന വന്ന് മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ചിരിച്ചത് അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്വർഗം കാണിച്ചു കൊടുത്തിട്ടാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രതിഫലമേ ഉള്ളൂ, നിങ്ങളും മരിക്കുന്ന സമയം ഇത് കാണും നിങ്ങൾ.